السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وما نادر وقلنا رنّا صحوذر صحوذر ماري الحمد لله نمّل رند سورة غلانا إي تفسير كلاس البرتش ورنّا سورة الفاتحة سورة الناس ഖുർആനിൻ്റെ രണ്ട് ബോർഡറുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഖുർആനിൻ്റെ തുടക്കം ഫാത്തിഹയും ഒടുക്കം സൂറത്തുൻ നാസും ഖുലാഉദു റബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറ, രണ്ടും വളരെ വിശദമായി പഠിച്ചു. രണ്ടിൻ്റെയും ഗുണങ്ങളും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നേട്ടങ്ങളും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ, പഠിച്ചതനുസരിച്ച് നമ്മളൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കരുതി ആശ്വസിക്കുകയാണ്. ഒന്ന് സ്വയം നമ്മൾ ആ വിഷയത്തിൽ ഒരു വിചിന്തനം നടത്തണം. ഞാനത് പഠിച്ചല്ലോ, ഇപ്പോൾ ഫാത്തിഹ ഞാൻ പഠിച്ചു കഴിഞ്ഞു, സൂറത്തുന്നാസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു, മഅ്ബൂദത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ഇപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? ആ രണ്ട് സൂറകളുടെയും മഹാത്മ്യവും ശ്രേഷ്ഠതകളും അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിലുള്ള കൊണ്ടു നടക്കൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ. ഇല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനും ആ വിഷയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. ഇൻഷാല്ലാ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. പഠിച്ചത് അനുസരിച്ച് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഇൽമ കൊണ്ട് അത് നാഫിയ ഇൽമ അല്ല എന്നതാണ്. അത് ഉപകാരപ്പെടണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇൻഷാല്ലാ, അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. സൂറത്തുൻ നാസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സൂറത്തുൻ നാസിനും സൂറത്തുൽ ഫലഖിനും രണ്ടും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് മുഅവ്വിദതൈനി എന്ന്. മുഅവ്വിദതൈനി, കാവൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് സൂറത്തുകൾ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, ഇത് രണ്ടും ഒന്നിച്ചാണ് അവതരിച്ചത് എന്നും ഇതുമായി ഈ രണ്ട് സൂറത്തുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നും ഇവ ഒരുമിച്ച് പാരായണം ചെയ്യുമ്പോൾ പൈശാചികമായ അതല്ലെങ്കിൽ ശാരീരികമായ നിരവധി പ്രയാസങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് ഒക്കെ മുക്തമാകാൻ, നമ്മളെ രക്ഷിക്കാൻ, നമ്മൾ രക്ഷപ്പെടാൻ സഹായകമാണ് എന്ന് നിരവധി ഹദീസുകളും ഉലമാക്കളുടെ വചനങ്ങളും ഒക്കെ ഉള്ളതായി നമ്മൾ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് സിഹർ ബാധിച്ച്, മാരണം ബാധിച്ച് കിടപ്പിലായപ്പോൾ രോഗം ഭേദമാവാൻ, അതിൽ നിന്ന് ശിഫയാവാൻ, ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു തആല അവതരിപ്പിച്ച് കൊടുത്തതാണ് ഈ അധ്യായങ്ങളെന്ന് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ രണ്ട് സൂറകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പല സ്ഥലങ്ങളിൽ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവതീർണമായതിൽ, ഇതുവരെ എനിക്ക് അവതരിച്ചതിൽ സമാനതകളില്ലാത്ത, വളരെയധികം പ്രത്യേകതകളുള്ള രണ്ട് അധ്യായങ്ങളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറ മക്കിയയാണ്, സൂറത്തുൽ ഫലഖ് സൂറ മക്കിയയാണ് എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ മുമ്പ് അവതരിച്ച സൂറയാണ്. ഈ സൂറത്ത് ഇറങ്ങിയത് സൂറത്തുൽ ഫീലിന് ശേഷമാണ്. പേര് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നതിലെ ഫലഖ് എന്നത് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ആ പേരിട്ടിട്ടുള്ളത്. ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നൊക്കെയാണ് അർത്ഥം. ഈ ആയത്തിൻ്റെ, ഈ സൂറയുടെ അർത്ഥം ഒന്നാദ്യം നമുക്ക് മനസ്സിലാക്കാം, ഇൻഷാല്ലാ പിന്നീട് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അതിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഈ സൂറയും ഇതിനു തൊട്ടുമുമ്പുള്ള ഖുൽ ഹുവല്ലാഹു അഹദിലും നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒരു തജ്വീദിൻ്റെ നിയമമുണ്ട്, വളരെ പ്രധാനപ്പെട്ട. അതൊന്ന് സൂചിപ്പിക്കാം. നമ്മളൊക്കെ ഓതുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും തെറ്റുവരാറുള്ളൊരു ഭാഗം കൂടിയാണിത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ പറഞ്ഞു പോകരുത്. കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുക. ശബ്ദം ആ ഖാഫ് അക്ഷരം കൃത്യമായി സുക്കൂനോടുകൂടി പുറത്തു വരണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്
ومن شر النفاثات في العقد ومن شر حاسد إذا حسد എന്തേ അങ്ങനെ കൃത്യമായി ദ് ക് എന്ന് പറയണം എന്ന് പറയാൻ കാരണം കുത്തുബജദിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഈ സൂറയിലെയും ഖുൽഹു അള്ളാഹു അഹദിൻ്റെ എന്ന ആ സൂറയിലെയും ഓരോ ആയത്തിൻ്റെയും അവസാനം വന്നത്. ദാല് കുത്തുബജദ് ഖാഫ് ത്വാ ബ ജീം ദാൽ കുത്തുബജദ് ഈ അക്ഷരങ്ങൾ അവസാനം വരുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ കൃത്യമായി മുഴുവനായും മൊഴിയണം എന്നാണ് അതിൻ്റെ ഒരു നിയമം. ഖുതുബ് ജദ് അതിൻ്റെ സങ്കീർണതകളിലേക്കൊന്നും പോകാതെ വളരെ ഈസിയായി ആ ഹുക്കും ആ ഒരു തജ്വീദിൻ്റെ നിയമം അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് തന്നെ പറയണം. എന്തല്ല ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് അങ്ങനെയല്ല. അപ്പോൾ ഈ ഇത് ഇനി പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട് അല്ലാഹു തആല പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഖുൽ നബി അങ്ങ് പറയണം. അഊദു ഞാൻ അഭയം പ്രാപിക്കുന്നു, അഭയം ചോദിക്കുന്നു, കാവൽ തേടുന്നു. ആരോട്? ബി റബ്ബിൽ ഫലഖ് പ്രഭാതത്തിൻ്റെ റബ്ബിനോട്. പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അല്ലെങ്കിൽ പ്രഭാതത്തിൻ്റെ റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഏത് വിഷയത്തിൽ നിന്നാണ് ഇനി അഭയം ചോദിക്കുന്നത്? ആരോടാണ് എന്ന് പറഞ്ഞു. ഇനി ഏത് വിഷയത്തിൽ നിന്നാണ്? മിൻ ഷർരി മാ ഖലഖ്. മിൻ നിന്ന്, ഫ്രം ഷർരി ഷർറുകളിൽ നിന്ന്. മാ ഖലഖ അള്ളാഹു തആല സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഷർറുകളിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന്. മിൻ ഷർരി മാ ഖലഖ് അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഒക്കെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അപ്പോൾ കാവൽ ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഇനി അടുത്ത കാര്യം എന്താണ്? വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇനി ഞാൻ കാവൽ ചോദിക്കുന്നത് വമിൻ ഷർരി ഉപദ്രവത്തിൽ നിന്നും. എന്തിൻ്റെ ഉപദ്രവം? ഗാസിഖിൻ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുകയാണ്. എല്ലാ രാത്രി എന്ന് മൊത്തമല്ല, ഇദാ വഖബ് ആ രാത്രി ഇരുട്ടുമുട്ടിയതാകും. വല്ലാതെ ഇരുട്ടുമുട്ടിയതാകുമ്പോൾ ഉള്ള രാത്രിയുടെ അവസ്ഥയില്ലേ, ആ അവസ്ഥയിലും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഒമിൻ ഷർരി ഗാസിഖിൻ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു, ഇദാ വഖബ് അത് ഇരുട്ടുമുട്ടിയതാകുമ്പോൾ. ഒമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ് ഇനി അടുത്ത വിഷയം പറയാം. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഒരു കാര്യം റബ്ബ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഷർറിൽ നിന്ന്, രാത്രി ഇരുട്ടുമുറ്റിയതാകുമ്പോൾ അതിൻ്റെ ഷർറിൽ നിന്നും. ഇനി ചോദിക്കാൻ പോകുന്നത് ഒമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ്. ഒമിൻ ഷർരി ഉപദ്രവത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. ആരുടെ ഉപദ്രവം? അൻ നഫാസാത്തി ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും. എവിടെയാണ് അവർ ഊതുന്നത്? ഫിൽ ഉഖദി കെട്ടുകളിൽ. കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുകയാണ്. വമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ്. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന ആളുകൾ. ഉഖദ് കെട്ടുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കെട്ടുകൾ നൂല് കൊണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കയറുകൊണ്ട് അങ്ങനെ കെട്ടുണ്ടാക്കുമല്ലോ, ആ കെട്ടുകൾ ഊതുന്ന ആളുകൾ. ഇനി അവസാനമായി കാവൽ ചോദിക്കുന്ന ഒരു സംഗതി പറയാണ്. ഒമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒമിൻ ഷർരി ഷർറുകളിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. ആരുടെ? ഹാസിദിൻ അസൂയക്കാരൻ്റെ ഷർറുകളിൽ നിന്നും. എപ്പോ? ഇദാ ഹസദ് അവൻ ആ അസൂയ കാണിക്കുന്ന സമയത്ത്, ആ അസൂയ പ്രകടിപ്പിക്കുന്ന സമയത്ത്, ആ അസൂയക്കാരൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുകയാണ്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം, ഈ സൂറയുടെ അർത്ഥം.
നബിയെ പറയുക, പ്രഭാതത്തിൻ്റെ റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശരീരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഉപദ്രവത്തിൽ നിന്ന്, ഒമിൻ ശരീരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അത് ഇരുട്ടുമുറ്റിയതാകുമ്പോൾ, ഒമിൻ ശരീരി നഫാസാത്തി ഫിൽ ഉഖദ, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും, ഒമിൻ ശരീരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ കാണിക്കുമ്പോൾ അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുകയാണ്. സൂറയുടെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഖുല അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന പദത്തിന് പ്രഭാതം, രാവിലെയുള്ള സമയം എന്നൊക്കെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പല ആളുകളും അർത്ഥം കൊടുത്തിട്ടുള്ളത്. നാല് കാര്യങ്ങളെക്കുറിച്ച് രക്ഷ തേടാനാണ് അള്ളാഹു തആല ഈ സൂറയിൽ നിർദ്ദേശിക്കുന്നത്. ഒന്ന്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന്, മിൻ ശരരി മാ ഖലഖ്, അള്ളാഹു അല്ലാത്ത എല്ലാ സംഗതികളും ദുനിയാവിലുള്ള സകല സംഗതികളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഇവയൊക്കെ ഓരോ തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ചില കാരണവശാൽ അവ കൊണ്ട് ചിലപ്പോൾ നാശവും സംഭവിച്ചേക്കാം. ചിലപ്പോൾ നമുക്കത് അറിയാത്തതുകൊണ്ടാണ്, നമുക്കാവശ്യം അജ്ഞാതമായിരിക്കും. അള്ളാഹു തആല സൃഷ്ടിച്ചതിനൊക്കെ ഏതെങ്കിലുമൊക്കെ നന്മകളുണ്ടെങ്കിലും ചില ചില സമയത്ത് അതുകൊണ്ട് ഉപദ്രവങ്ങളും സംഭവിച്ചേക്കാം. അത് ചിലപ്പോൾ നമ്മുടെ കൈവശം കൊണ്ടായിരിക്കും, നമ്മളുടെ കാരണം കൊണ്ടായിരിക്കും, ചിലപ്പോൾ മറ്റു വല്ല വേറെ ആളുകളുടെ കാരണം കൊണ്ടായിരിക്കും. എന്തായാലും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മനുഷ്യ ജീവിതത്തിന് നമ്മൾ വളരെ അത്യന്താപേക്ഷിതമായ സംഗതികളാണ് ഇപ്പോൾ വെള്ളം, അതേപോലെ വായു, ഭക്ഷണം, ഇതൊക്കെ തീ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്, തീയൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ സംഗതികൾ കാരണം തന്നെ, ഈ വസ്തുക്കൾ കാരണം തന്നെ ചിലപ്പോൾ മനുഷ്യർക്ക് നാശം സംഭവിക്കാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയാൽ മിൻ ശരരി മാ ഖലഖ എന്ന ആ വാക്യാംശം ഒരുപാട് വിപുലമായ അർത്ഥങ്ങളുള്ളതാണ്, വളരെ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. ഏതൊക്കെ സംഗതികൾ ഉണ്ടോ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ, അതിൻ്റെ ഒക്കെ ശരറുകൾ, അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കുകയാണ്. ഇനി എല്ലാ വസ്തുക്കളുടെയും ശരറിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് പൊതുവായി പറഞ്ഞ ശേഷം ചില പ്രത്യേക നാശങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങളെപ്പറ്റി നമ്മൾ കാവൽ ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അലർട്ടായിരിക്കേണ്ട ചില പ്രത്യേക വിഷയങ്ങളെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞുതരാണ്. അതാണ് ഒമിൻ ശരരി ഗാസിഖിൻ ഇദാ വഖബ. ഇനിയുള്ള രണ്ട് മൂന്ന് സംഗതികൾ അങ്ങനെയാണ്, പ്രത്യേകമായി പറയാണ്. ഒന്ന്, രാത്രിയുടെ ശരറ് കാവൽ ചോദിക്കാൻ പറയുന്നു, കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ശരറിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറയുന്നു, അസൂയക്കാരൻ്റെ ശരറിൽ നിന്ന്. ഒമിൻ ശരരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അത് ഇരുട്ടുമുറ്റിയതാകുമ്പോൾ, ഇപ്പം ആപത്തുകൾ സംഭവിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും പകലത്തേതിനേക്കാൾ രാത്രിയാണ്. പകൽ നമുക്കിപ്പോൾ എവിടെ പോകാനും പേടിയുണ്ടാവില്ല, പകൽ എവിടെ പോകാനും പേടിയില്ലാത്ത ആളുകൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പേടിയുണ്ടാവാറുണ്ട്. വെളിച്ചമോ മറ്റുമില്ലാതെ രാത്രി നടക്കുന്ന ആളുകൾക്ക് പല ആപത്തുകളും വരുന്നത് സർവ്വസാധാരണവുമാണ്. അപ്പം ഇത്തരം ശരറുകൾ, അത് പ്രത്യേകിച്ച് ഇരുട്ടുമുട്ടിയതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി വല്ലാതെ വൈകുമ്പോൾ, രാത്രിയുടെ തുടക്കത്തിലല്ല, രാത്രിയുടെ മധ്യഭാഗം, അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ശക്തമായി ഇരുട്ടാകുന്ന ആ സമയത്ത്, അപ്പോഴുള്ള എല്ലാ ശരറുകളിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഒമിൻ ശരരി നഫാസാതി ഫിൽ ഉഖദ്, ഇൻഷാല്ലാ ഇതിൻ്റെ അർത്ഥവും ആശയവും അടുത്ത ഒരു ക്ലിപ്പിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.